അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത് വീഡിയോക്ക് നിങ്ങൾ ആദ്യം തന്നെ ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളെ കൂട്ടത്തേക്കും കുടുംബത്തേക്കും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം മതി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഒതുക്കിക്കാളി കേട്ടോ. അപ്പോൾ ഇതാ തീരെ പണിയില്ലാത്ത പരിപാടിയാണ് മക്കളെ. നമ്മളെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ് നമുക്ക് വേണ്ടതെന്നെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അതല്ല, നമ്മളെ മക്കൾ സ്കൂളിട്ട് വരികയാണെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഒരുപാട് പണിയില്ല, എന്നാലും രണ്ടേ രണ്ട് സാധനം മതിയാനും. അപ്പോൾ അതാ ഞാൻ കുറച്ച് തേങ്ങ അതേപോലെ തന്നെ കുറച്ച് റവിയാണ് എടുത്തിരുന്നത്. തേങ്ങയും റവിയും ഒരേ അളവിൽ എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണം. കാരണം ഇനിയിപ്പോൾ കുറച്ച് റവ കുറഞ്ഞ് ചേച്ചി കുഴപ്പമുണ്ടായിട്ടില്ല, അതേമാതിരി തന്നെ കുറച്ച് തേങ്ങ കുറഞ്ഞ് ചേച്ചി കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ ഇതിനൊക്കെ ഇതിൻ്റേതായിട്ടൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ തേങ്ങയും റവിയും ഒരേ അളവിൽ എടുക്കട്ടോ. അപ്പോൾ ഞാനൊരു മുക്കാ കപ്പ് തേങ്ങയും മുക്കാ കപ്പ് റവിയാണ് എടുത്തിരുന്നത്. വറക്കാത്ത റവയാണ്. പിന്നെ ഈ റവിയും തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം ഈ പാലൊക്കെ ഈ റവിയിൽ നല്ലോണം ഇങ്ങോട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഇതേപോലെ തന്നെ നല്ലോണം ഇങ്ങോട്ട് ഞൊണ്ടി ഞൊണ്ടി ഒന്ന് കുഴച്ചെടുത്തോളൂ കേട്ടോ. കുഴച്ച് കാണാൻ ഇങ്ങനെ ഉണ്ടാക്കൊന്നും വേണ്ട, ഇങ്ങനെ ഇങ്ങനെ നൗണ്ടി എടുത്തിട്ട് അപ്പോൾ നീക്ക് ഈ പാല് തേങ്ങാപ്പാലൊക്കെ ഈ ഒരു റവിക്ക് ഇറങ്ങും. ഇതാ എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് പാകത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു പണിയില്ല, ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണ പണി നമുക്കുള്ളൂ. ഇപ്പോൾ ദാ ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകം. നമ്മളിങ്ങനെ പൊടിച്ചാൽ നമ്മൾ പുട്ടുമ്പടിയൊക്കെ നനഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതേപോലെ ഇങ്ങോട്ട് നനഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതിക്ക് ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ, വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളെ കുഴക്കലൊക്കെ കഴിഞ്ഞ് ഇനിയുള്ള പരിപാടി ഇതേപോലെ ഒരു ചട്ടി അങ്ങോട്ട് തീമൊക്കെ വെച്ചോളി. പിന്നെ അതേമാതിരി ഒരു ചട്ടൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചോളി. എന്നിട്ട് തീജാണ്ട് ചട്ടിക്ക് കൊടുത്തോളി. എന്നിട്ട് ഇതേക്ക് ഈ ചട്ടിക്ക് നിങ്ങൾ കുറച്ച് നെയ്യോ കുറച്ച് ഓയിലോ കുറച്ച് വെളിച്ചെണ്ണ എന്താണോ നിങ്ങളെ കയ്യിലുള്ളത് അതങ്ങോട്ട് ഇട്ടിച്ചെടുത്തിട്ട് ഈ റവ കണ്ട് ഇട്ടെടുത്തോളി കേട്ടോ. പക്ഷെ ഞാൻ ആദ്യം റവ ഇട്ടെടുക്കുകയാണ് ചെയ്തുകളത്. എങ്ങനെയും പറ്റും, ഇനി ഇതിൻ്റെ നടുവൊന്ന് ഇങ്ങനെയായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണത്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള കുഞ്ഞ മക്കൾക്കൊക്കെ എപ്പോഴും നല്ലത് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഇതൊക്കെ ഉണ്ടാവല്ലോ പശുവിൻ്റെ നെയ്യൊക്കെ, അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അസലായിട്ടോ. പക്ഷേ നമ്മളെ ഋതുവിന് നമ്മളെ വീട്ടിലെ കുഞ്ഞു കുട്ടിക്ക് അതൊന്നും ഇഷ്ടമില്ല. ഓക്ക് വെളിച്ചെണ്ണ നെയ്യിൻ്റെ ഒരു ഒരു അംശം തട്ടിയാൽ പിന്നെ ഒരു ഭയങ്കര ഒരു ഒന്നും തിന്നൂല. അപ്പം ഞാൻ എന്താട്ടി ഇത് വെളിച്ചെണ്ണാണ് പറഞ്ഞിട്ടുണ്ടോ. പിന്നെ എനിക്കും നല്ല ഇഷ്ടമാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണനോട് വലിയ ഇഷ്ടം ഉണ്ടായിട്ടല്ല, പക്ഷെ നെയ്യനായിട്ടൊക്കെ നല്ലത് വെളിച്ചെണ്ണ കേട്ടോ. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നെയ്യ് ഇട്ടിച്ചു കൊടുത്തോളി. പിന്നെ നമ്മളെ മക്കൾക്ക് നെയ്യ് പറ്റുന്നുണ്ടെങ്കിലും അത് തന്നെ അങ്ങോട്ട് ഇട്ടിച്ചു കൊടുത്തോളി. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കണ്ടത് നല്ലോണം അങ്ങോട്ട് വറുത്തെടുത്തോളി കേട്ടോ. നമ്മളെ പുട്ടുപൊടിയൊക്കെ വറക്കൂലേ, അതേമാതിരി കൊണ്ട് വറുത്തെടുക്കുക. പിന്നെ തീ കൂട്ടലും കുറക്കലൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്, നിങ്ങൾക്ക് കൈക്കടപ്പുണ്ട്, നല്ലോണം ഇറക്കം കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ നല്ല സ്പീഡിൽ തന്നെ തീ എത്തിച്ചാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കിക്കോളി കേട്ടോ. അതല്ല നിങ്ങൾക്ക് നല്ലോണം ഇളക്കാൻ സ്പീഡില്ലാന്നുണ്ടെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചൊന്ന് സ്ലോ ആയിട്ട് ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്താലും മതി കേട്ടോ. ഇതിൻ്റെ നല്ലൊരു സുഖം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല, വെറും രണ്ട് സാധനങ്ങൾ റവ തേങ്ങ ഇത് രണ്ടും മതിയേനും. പിന്നെ മധുരത്തിന് കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് ടേസ്റ്റ് കിട്ടണ്ടേ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണം. പക്ഷേ ഇപ്പോഴല്ല പഞ്ചസാര ഇട്ടുകൊടുക്കണം, പഞ്ചസാര ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പരിപാടിയുണ്ട്. അത് ഏതായാലും ഞാൻ ഇതൊന്ന് വറുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ലോണം വറന്ന്, അത്യാവശ്യം എന്നല്ല നല്ലോണം വറന്ന് മുരിഞ്ഞ് വന്നുകൊണ്ട് ഈ ഒരു നേരം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്താണ്ട് ഇതാ നമ്മൾ ഈ റവ കട്ട് കുഴച്ചില്ലല്ലോ ആ ഒരു പാത്രത്തിൽ തന്നെ ഇത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടാണ്, ഇനി ചൂടാറണമെന്നൊന്നുമില്ല. പക്ഷേ എന്താ വെച്ചാൽ ഈ ചട്ടി എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഈ ചട്ടി ഇനി തീമൊക്കെ വെച്ചെടുത്തുകൊണ്ട് ഇതിക്ക് ഞാൻ പാർന്നു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാലില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പാലിന് പകരം സാധാ പച്ചവെള്ളം അങ്ങോട്ട് ഒഴിച്ചെടുത്തോളി. പക്ഷേ നമുക്ക് നല്ല ടേസ്റ്റ് നമ്മളെ മക്കൾക്ക് കൊടുക്കാനുള്ളതല്ലേ, പാല് നെയ്യ് ഒക്കെ നമ്മളെ മക്കൾക്ക്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ അത്തരം സാധനങ്ങളൊക്കെയാണ് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് പാൽ ഒഴിച്ചു കൊടുത്താൽ ഏറ്റവും നന്ന്. ഇനിയിപ്പോൾ പാലില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി, ഒരു ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുക പാലാവുമ്പോൾ. പിന്നെ ഇതിൻ്റെയൊക്കെ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം നിങ്ങൾ കണ്ടില്ലേ.
ഒരു 2.5 ടീസ്പൂൺ പഞ്ചസാര എണ്ണ ഇട്ടുകൊടുത്തത് മധുരം അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് നമ്മൾ മക്കൾക്ക് കൊടുക്കണമാകുമ്പോൾ തന്നെ അവർക്ക് ടേസ്റ്റ് കിട്ടണമല്ലോ ഇനി ഇതിന് പകരം ശർക്കര ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പഞ്ചസാര ആണ് ഈ ഒരു പലഹാരത്തിന് നമുക്ക് ഏത് പലഹാരമായാലും അതിൻ്റെതായിട്ടുള്ളൊരു ചേരുവകൾ ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ പഞ്ചസാര ഇട്ടോ അതിക്ക് ഈ ഒരു നല്ല രസം കൊടുക്കുക അതുകൊണ്ട് തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തേക്കണേ പിന്നെ നമുക്ക് നല്ലൊരു ഒരു മിനുസം ഒരു മയം കിട്ടണം അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങളിങ്ങനത്തെ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കുക 2 ടേബിൾ സ്പൂണ് പക്ഷേ ഞാൻ നേരത്തെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത പോലെ തന്നെ വെളിച്ചെണ്ണ ഉണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും വെളിച്ചെണ്ണ ഞാൻ 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കേട്ട് ഇളക്കി കൊടുത്തേക്കണേ പിന്നെ ഇത് വറ്റി കിട്ടണം വറ്റാൻ കാത്തിക്കണം അങ്ങനൊന്നുമില്ല കേട്ടോ നമുക്ക് എന്ത് ചെയ്യുക ഇതിങ്ങനെ തളിച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ റവ ഉണ്ടല്ലോ ആ റവ ഇതിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതാ നല്ല മുരിഞ്ഞ റവയാണ് വേണ്ടിയില്ലേ നല്ല കളർ ചേഞ്ചൊക്കെ ആയി കേട്ടോ ഇത് കുറച്ചൊരു കളർ ചേഞ്ച് ആണേരെയും ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്നും കേട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് ആ പാലും റവി എല്ലായിടത്തും എത്തുന്ന വരെയൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ കുറച്ച് നടക്കുമ്പോൾ തന്നെ ഇത് നല്ലതായി കിട്ടും പിന്നെ കൂടുതലായിട്ട് ഒരുപാട് ഇളക്കി കെട്ടി മറേണ്ട ആവശ്യമൊന്നും ഇതിനില്ല അപ്പോൾ ഇതാ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിക്കാണ്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് വറ്റിക്കണം കേട്ടോ വറ്റിക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ വറ്റണതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഉപ്പിട്ട് കൊടുത്തോളി അപ്പോൾ ഒരു നുള്ളുപ്പ് പാടുള്ളൂ മാത്രം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക ഒരുപാട് ഇട്ട് കൊടുക്കണ്ട ഒരിക്കലും നമ്മൾ ഉപ്പിൻ്റെ ആ ഒരു രസം മുകൾക്ക് നിൽക്കാൻ പാടില്ല എരും പുളിയൊക്കെ ഉള്ള സാധനമാണെങ്കിലാണ് നമുക്ക് ഉപ്പ് മുകൾക്ക് ഉപ്പിൻ്റെ ആ ടേസ്റ്റ് കിട്ടേണ്ടത് പക്ഷേ നമുക്കിപ്പോൾ അതിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യല് വേണ്ടേ അതിന് വേണ്ടിയിട്ട് കുറഞ്ഞ ഉപ്പിട്ട് കൊടുക്കുക ഞാൻ അടുത്ത ഉപ്പും ഇവനായിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് കണ്ട് മാറ്റി വെച്ചിരിക്കണേ എന്നിട്ട് ഇതാ ഞാൻ ഈ ചട്ട കൊണ്ട് ഇളക്കിയിട്ട് എന്താ അറിയില്ല ഒരു സുഖം അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോൾ ഞാനിതിന് സ്പാച്ചിൽ എടുക്കുകയാണ് കേട്ടോ നമുക്ക് സ്പാച്ചിൽ ഉണ്ടായാൽ നല്ല ഈസി ആയിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് നല്ല യോജിപ്പിച്ചെടുക്കും ചെയ്യാം ഇളക്കും ചെയ്യുക അതേപോലെ തന്നെ സ്പാച്ചിലിമേൽ ഇങ്ങനെ ഒട്ടുക അങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് കണ്ടില്ലേ ഒട്ടണില്ലല്ലോ പിന്നെ ഇതിമേൽ നല്ല എണ്ണമായ ഉണ്ട് ആ പാലിൽ ഒരു ഗ്ലാസ് പാലിലൊക്കെ കുറച്ച് അത്യാവശ്യം നെയ്യ് ഉണ്ടാവില്ല അതിൻ്റെ എണ്ണമയുണ്ട് പോരാത്തിന് നമ്മളിതിൽ 2 ടേബിൾ സ്പൂണ് റവ വറക്കുമ്പോൾ ഇട്ടുകൊടുത്ത വെളിച്ചെണ്ണ ഉണ്ട് പിന്നെ ഈ പാലിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ ഒക്കെ ആ ഒരു എണ്ണമയം നല്ലൊരു മയം ഈ ഒരു ഇതിന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇനി കാര്യമായിട്ട് പരിപാടി ഒന്നും ഇതിമല്ല ഇനി ചെറിയ ഒരു പരിപാടിയേ ഉള്ളൂ ഇതാ ഇനി ഈ ഒരു പാത്രത്തിൽ കുഴച്ചു കൊടുത്തിട്ട് നമുക്കിത് ചൂടോടൊക്കൊന്നും ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കണം കേട്ടോ കുഴച്ചെടുക്കാന്നും പറയാല്ല നമ്മൾ സാധാരണ പത്തിരിക്ക പൊടി വയ്ക്കണ കുഴക്കലൊന്നും വേണ്ട അതൊന്നും ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ യോജിപ്പിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ യോജിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നിങ്ങനെ നമുക്കിത് ചെറുതാക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കാനാണ് അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ ചൂടോടൊക്കെ തന്നെ അയ്യാഴ്ചാണ്ട് എന്താ പറയുക നല്ല മിനുസ്സുണ്ടാവും ചൂടാറരുത് ഇനി കുറഞ്ഞ് ചൂടാറിയാലും ഒരുപാട് അങ്ങനെ ചൂടാറുന്നത് കേട്ടോ ഒരുപാട് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വിചാരിച്ച മാതിരി നമുക്ക് ഇത് കിട്ടൂല അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ ഇത് ഭയങ്കര ടേസ്റ്റിനായിട്ട് ഇപ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് പാല് ഇനിയിപ്പോൾ പാലില്ലെങ്കിലും നമ്മൾ അത്ര ആ ഒരു റവൻ്റെ അത്ര കണക്കിന് നമ്മൾ തേങ്ങ എടുത്തുകണല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ആ ഒരു വെളിച്ചെണ്ണയൊക്കെ എടുത്തുകാണ് വെന്തപ്പം ആ ഒരു തേങ്ങൻ്റെ ടേസ്റ്റ് നമ്മളൊരു പുട്ടിൽ തേങ്ങ ഇട്ടാൽ തന്നെ ആ പുട്ടിന് എന്ത് രസമാണ് അതേമാതിരി അതിനെക്കാട്ടി രസത്തിൽ പാല് തേങ്ങാപ്പാല് ഏലക്കായ്പൊടി വെളിച്ചെണ്ണ എല്ലാം കൂടി ഇങ്ങോട്ട് കൂടി വെക്കുമ്പോൾ എന്താ അതിൻ്റെ ടേസ്റ്റ് പറയാനറിയില്ല കേട്ടോ അത്രക്കും ആണ് അപ്പം ഒരു നുള്ള റവ പെരയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് മാണ്ടിയിട്ട് നമ്മളെ മക്കളൊക്കെ ഇപ്പോൾ സ്കൂളിൽ പോയ നേരമാണല്ലോ എല്ലായിടത്തും മഴയാണ് മഴയില്ലാത്തതായിട്ട് ഇപ്പോൾ എവിടെയില്ല എന്താണല്ലേ വെള്ളപ്പൊക്കവും പ്രശ്നവും എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്നും കുട്ടികൾ ഓരോന്ന് ഏതെങ്കിലും എവിടെങ്കിലും ഓരോ കുട്ടികൾ മരിച്ചതായി കണ്ടാണ് എന്നും വാർത്തയിലൊക്കെ കേൾക്കണത് വാർത്തയിൽ കുട്ടികൾ മരിച്ച അങ്ങനത്തെ ഒന്നും കേൾക്കാൻ തന്നെ കഴിയണത് എന്തോ ഒരു ഇടങ്ങാറായി കേൾക്കുമ്പോൾ അത് തുറന്നാൽ ഇതേ ഉള്ളൂ കേൾക്കാൻ അങ്ങനെ മരിച്ച് ഇങ്ങനെ മരിച്ച് പെരുന്നാൾക്ക് കുറേ അങ്ങോട്ട് അതിന് ഒരു സുഖവുമില്ല അപ്പോൾ ഈ സ്കൂളൊക്കെ തന്നാൽ എല്ലാ ജില്ലയിലും സ്കൂൾ പൂട്ടിയാണ് എത്താന്നാവും നമ്മൾ മലപ്പുറം ജില്ലയിൽ ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അലഹമില്ല അപ്പം അങ്ങനത്തെ സ്കൂൾ പൂട്ടുന്നുണ്ട് എന്നത്തെ ഈ മയക്കാറും മയക്കാണ് കണ്ടപ്പോൾ വിചാരിച്ചു ഈ സ്കൂളൊന്ന് ലീവായി കിട്ടി നമ്മളെ കുട്ടികൾ നമ്മുടെ അടുത്തുണ്ടാവുമല്ലോ എന്ന് കാരണം അത്രക്കും ഇടങ്ങാറാണ് ഈ മയ മയത്തി സ്കൂളൊക്കെ എന്ന് വെച്ചാൽ നല്ല മയക്കം ഉണ്ടാവുമ്പളേ ഒരു ദിവസമൊക്കെ പൂട്ടിയാൽ അത് വിചാരിച്ചിട്ടാണ് പിന്നെ ആണെങ്കിൽ നമ്മൾ മക്കൾ നടന്ന് പോണ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾ ഉമ്മാർ ആരായാലും ഉമ്മാരെ വാപ്പാരോ ഒന്നും കുട്ടികളൊപ്പം പോകണം കേട്ടോ
കാരണം ഈ പാടത്ത് കൂടെ ഒക്കെ നടന്നു പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. നമ്മൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മാതിരിയല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് മക്കൾക്കും പ്രസവിച്ചുകാണ്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു അഞ്ചാ ഒരു രണ്ട് മൂന്നാല് വയസ്സായാൽ തന്നെ രണ്ടോ മൂന്ന് വയസ്സായാൽ മക്കൾ തോട്ടിൽ ഇമ്മാരൊപ്പം കുട്ടികളൊക്കെ തെറ്റിയാണല്ലോ. പണ്ടൊക്കെ ഇമ്മാരും ബക്കറ്റും ചോടേരി തിരുമ്പാൻ പോകല്. ഇന്നത്തെ മാതിരി പൈപ്പും കാര്യമൊന്നും ഇല്ലാത്തൊരു കാലേനെയല്ലോ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇമ്മാരും കുട്ടികളവിടെ കരക്കത്ത് വെച്ചുകാണ്ടും കുട്ടികളിമ്മാരെ കാലും പിടിച്ച് നിന്ന് വള്ളത്തിൽ നിന്നും മുങ്ങിയും വള്ളം കുടിച്ചും അങ്ങനെയൊക്കെ ആയിക്കാണ്ട് ചെറുപ്പത്തിലേ മക്കൾ നീന്തം പഠിച്ചു. കരമ്പലോടെയും കിടന്നൊക്കെ മക്കൾ നീന്തം പഠിച്ചു. ചെറിയ കുട്ടിയാക്കാൻ ഒരുവിധമൊക്കെ നീന്താറിയും. ഒരു എട്ട് പത്ത് വയസ്സാകുമ്പോൾ തന്നെ നല്ലോണം തോടും പാടും ഒന്നായാലും അത് മറികടക്കുക. നമ്മളെ കുട്ടികൾക്ക് കഴിഞ്ഞു പണ്ടൊക്കെ. ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളെയും അവത്തിട്ടല്ലേ വളർത്തണേ. പണ്ടത്തെമാർക്കൊന്നും പേടിയില്ലേനി. നമ്മളമ്മമാരൊക്കെ നമ്മളെ തോട്ടിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ തോട്ടിലോ പോയാലും എവിടെ പോയി ചാടിയാലും കുറേ നേരത്തിനൊന്നും ഒരു അനക്കം ഉണ്ടാവില്ല. നേരം ബഗ്ഗി എന്നുള്ള നിലക്ക് വല്ല രണ്ടടി കിട്ടുക എന്നല്ലാതെ തോട്ടിൽ പോയി ചാടുന്നതിനുള്ള പേടിയോ കാര്യമോ ഒന്നും ഇല്ലേനല്ലോ. ഇപ്പോഴത്തെ കാലം നമ്മളെ മക്കളെ കാട്ടി നമ്മളെ മക്കളൊക്കെ നമ്മൾ പറഞ്ഞേക്കൂല. അഥവാ പറഞ്ഞേച്ചാൽ നമുക്ക് ബേജാറുമാണ്. അതിനനുസരിച്ച് കഷ്ടകാലങ്ങൾ ഉണ്ടാകണമുണ്ട്. പണ്ടൊന്നും പേടിയില്ലേനി, കഷ്ടകാലങ്ങൾ കുറവേനി. എന്താ വെച്ചാൽ തന്നെയാണ് ഉമ്മാർ തോട്ടുക്കോ ഒന്നും പുറത്തൊന്നും പോകണില്ല, തീരുമാനമൊന്നും പോകണില്ലല്ലോ. അങ്ങനെ ഈ മക്കൾ ഔത്തായിപ്പോയി. ഇപ്പം തന്നെ ആർക്കും പോകാൻ നേരമില്ല. ഉള്ള നേരം വാട്സപ്പും ഫേസ്ബുക്കും അർച്ചണം യൂട്യൂബ് അങ്ങനെ ഓരോ ഫോണ് വിളിയും ഒക്കെയാണല്ലോ. മുമ്പൊക്കെ നല്ല തോട്ടുങ്ങൾ എന്നൊക്കെയല്ലേ ആരെങ്കിലും കണ്ടിന്യൂ വർത്തമാനം പറഞ്ഞതിനൊക്കെ. ഇപ്പം നമ്മൾ ഔത്ത് നിന്നാൽ തന്നെ എല്ലാ വിവരവും കിട്ടുന്നുണ്ട്. പുറത്ത് നിന്ന് വർത്തമാനം പറയുന്നതാണ് പ്രശ്നം. പക്ഷേ അന്നത്തെ പോലത്തുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒന്ന് മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുമില്ല. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞേക്കട്ടാ ഭയങ്കര വള്ളം കോരാൻ പോയടത്ത് നിന്ന് കച്ചറേനി, തോട്ടിങ്ങന്ന് കച്ചറേനി, അത് പറഞ്ഞ് ഇത് പറഞ്ഞ്. ഇപ്പം പിന്നെ എല്ലാവരും നല്ല സൗഹാർദ്ദമാണല്ലേ. അങ്ങനത്തെ അങ്ങോട്ടും അങ്ങോട്ട് പറയാം അങ്ങോട്ട് പറയാം അതൊന്നും ഇല്ലാത്തൊരു കാലമാണ്. കാരണം എല്ലാവരും എല്ലാവരും ചുറ്റിലേറ്റം നടക്കുകയാണ്, അതുകൊണ്ടാണ്. പക്ഷേ ഇതൊക്കെയാണ് പ്രശ്നം. നമ്മൾ പുറത്തിറങ്ങാതാകുമ്പോൾ നമ്മളെ കുട്ടികളും ഇനിയിപ്പോൾ എങ്ങനെ ഇനിയിപ്പോൾ പുറത്തിറങ്ങിയില്ലെങ്കിലും മക്കളെ ഇടക്കൊക്കെ ഒന്ന് കൊണ്ടേകാണ്ട് തോട്ടിലൊക്കെ ഒന്ന് ഇമ്മാര് പോയി കുത്തിർന്നാണ്ട് ആ കുട്ടികളൊക്കെ നീന്തം പഠിപ്പിച്ചുള്ള കോണത്താന്ന് വെച്ചാൽ ഇമ്മാരി ഈ വള്ളം വരുന്ന നേരത്തെ നമ്മൾ വല്ലാതാണ് പേടിച്ചാണ്. വലിയ കുത്തൈക്കലൊക്കെ പെട്ടെങ്കിൽ കഴിച്ചില്ലാതൊക്കെ ഉള്ളു. ഒരു നോർമലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മക്കൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിച്ചു. അപ്പോൾ പേടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുതന്നെ നമ്മൾ മക്കൾക്കും വേണ്ടി മക്കൾ പോകുമ്പോൾ ഒന്ന് നോക്കി ഇന്ന് വരുമ്പോൾ നമ്മൾ വരുമെന്ന് വിചാരിച്ച് വൈകുന്നേരം ആകുമ്പോൾ അതിന് ചായയോ കാടിയോ ഒക്കെ ഉണ്ടാക്കി വെച്ച് ഒരുങ്ങി നിൽക്കുമ്പോഴാണേക്കാരെ കുട്ടികൾ ഒലിച്ചോലും ഇതൊക്കെ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് മക്കൾ നല്ലോണം ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം വണ്ടിക്ക് പോകണവർക്ക് പ്രശ്നമില്ല, അല്ലാതെ ഈ നടന്ന് പോകണം മക്കൾ എന്നും ഓരോന്ന് കേൾക്കുകയാണ് ഇനിയുള്ള. അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പലഹാരം ഇതാണ് മക്കളെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി കുട്ടികൾക്കും വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പറഞ്ഞു ഇതാണ്. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ് ഈ നിങ്ങളോട് പറയാനുള്ള ഒരു എട്ട് പത്ത് ആൾക്കാർക്ക് നമ്മളോട് ഹായ് പറയാൻ വേണ്ടി പറഞ്ഞോലുണ്ട്. അവർക്കൊരു ഹായ് പറയട്ടെ. ഫസ്റ്റ് തന്നെ പറയാനുള്ള നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന നമ്മളെ മുത്തുജുമാനെ കാണും. വീഡിയോ കണ്ടാലും കമൻ്റ് തന്നെ വരില്ല എന്നോട് ഹായ് പറയുന്നു വിചാരിച്ച് ഞാൻ വീഡിയോ കണ്ടു എന്നാണ്. വീഡിയോയിൽ ഇടയ്ക്കുള്ള വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്, പക്ഷേ മുത്തുജുമാൻ എന്താണെന്നറിയില്ല, കാണില്ല. പിന്നെ നമുക്ക് പറയാനുള്ള ഈ റസീന വളവട്ടൂരിനാണ്. റസീന വളവട്ടൂരിന് ഹായ് ഉണ്ട്. പിന്നെ ജംഷീറ, ജംഷീറക്കൊരു ഹായ് ഉണ്ട്. പിന്നെന്താണ് ഫാത്തിമ റിസ്വാന, ഫാത്തിമ റിസ്വാനൊക്കെ ഒരു ഹായ് ഉണ്ട്. മിനി, മിനിക്കൊരു ഹായ്. പിന്നെന്താണ് സുലു, സുലുക്കൊരു ഹായ് ഉണ്ട്. പിന്നെപ്പം എന്താണ് ഞാൻ എന്താ അറിയോ ഹായ് പറയാൻ വേണ്ടി ഇങ്ങനെ വീഡിയോയിൽ കമൻറ്റ് വരലുണ്ട്, പക്ഷെ അതൊന്നും എടുത്ത് എഴുതി വെക്കാൻ നേരം കിട്ടൂല. എല്ലാം കൂടി ആയിട്ടാണ്, അപ്പോൾ അതെല്ലാം കൂടി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ച് ആൾക്കാരോട് ഹായ് പറയാണ്ട്. എന്താ വെച്ചാൽ എന്താ പേര് രമ്യ, രമ്യ കോടൂർ, രമ്യ കോടൂരിനൊരു ഹായ് ഉണ്ട്. പിന്നെന്താണ് കുട്ടശ്ശേരി സുമയ്യ, കുട്ടശ്ശേരി സുമയ്യക്കുണ്ട്. പിന്നെ ലുലുമോൾക്ക് ഒരു ഹായ് ഉണ്ട്. ജിനു, സിനു, മുത്തു, സിത്തു, ഈ നാല് കുട്ടികളൊരു പരീത്താണ്. നാല് കുട്ടികൾക്ക് ഒരു ഹായ് ഉണ്ട്. എല്ലാവർക്കും ഹായ് കിട്ടിയെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഹായ് കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്ക് താഴെ ഒന്നും അങ്ങോട്ട് കമൻറ്റ് ചെയ്തോണ്ടിട്ട് തന്നെയാണ് ഞാൻ ഹായ് പറയുക. കാരണം നമ്മളെ ഹായ് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തുക്കണ ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്കൊക്കെ ഒരു ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇത് ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി നോക്കണം എന്ന് പറയാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ തിന്ന് നോക്കിയെങ്കിലേ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി ഇത് കുറച്ചും കൂടി ചെറുക്കൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ മക്കളെ ഞങ്ങൾ ഇതിലേക്ക് കുറച്ച് കരിഞ്ചീരും കൂടിയാണ് ഇട്ടെടുത്തോളി. കരിഞ്ചീരും കൂടിയാണ് ഇട്ടെടുത്തുകാണ്ട് തിന്നാണ്ട് ഒരുച്ചു വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പാല് തിളപ്പിച്ചിന് നേരത്തെ കുറച്ച് കരിഞ്ചീരം കെട്ടെടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റവ വറുക്കണീൻ്റെ മുമ്പുണ്ടല്ലോ ആ ഒരു നെയ്യോ വെളിച്ചെണ്ണോ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് കരിഞ്ചീരം ഇട്ടുകൊണ്ടാണ് പൊട്ടിച്ചിട്ട് അതിലിട്ടാണ്ട് റവ വറുത്ത് വയ്ക്കുകയാണെങ്കിൽ
നല്ല ചോർക്കുമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. മാണി കുറച്ച് നല്ലതിൻ്റെ അണ്ണി ഞാൻ ഇട്ട് കൊടുത്തോളി. ഇതിങ്ങനെ കടിച്ചുമ്പോണ്ടല്ല നല്ല രസമാണ് കേട്ടോ. പക്ഷേ കൊയച്ചീൻ്റെ പക്ഷേ ഇട്ട് കൊടുക്കരുത്, അപ്പോൾ പച്ച ചൊയ്ക്കും. വെളിച്ചെണ്ണീരോ പാലോ ഒക്കെ ഇടുന്ന് വേവണം നമ്മൾ ഈ കരിഞ്ചീരകാവട്ടെ. അതല്ല നല്ല ജീരകാട്ടോ ഒക്കെ കേട്ടോ. അപ്പോൾ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും.